ഏകദിന ലോകകപ്പിനുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചതിൽ ഒട്ടുമിക്ക പ്രമുഖരും ഇന്ത്യൻ ടീമിൽ ഉൾപ്പെട്ടിട്ടുണ്ട് രോഹിത് ശർമ്മ നയിക്കുന്ന ഇന്ത്യൻ ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയാണ് വിരാട് കോഹ്ലി കെ എൽ രാഹുൽ ശ്രേസയർ ജസ്പ്രീത് ബുംറ തുടങ്ങി പ്രധാന താരങ്ങളെല്ലാം ഒപ്പം കൂട്ടാൻ ഇന്ത്യക്ക് സാധിച്ചിട്ടുമുണ്ട് സഞ്ജു സാംസണിനു പകരം സൂര്യകുമാർ യാദവിനെ ഉൾപ്പെടുത്തിയതിനെ പിന്തുണച്ച ക്രിക്കറ്റ് ഇതിഹാസം ഹർഭജൻ സിംഗും രംഗത്തെത്തിയിരുന്നു സൂര്യയുടെ അഗ്രസീവ് ബാറ്റിംഗ് വളരെ മികച്ചതാണെന്നും മത്സരഗതി മാറ്റാൻ ഈ ശൈലിക്ക് കഴിയുമെന്നും ഹർഭജൻ പറഞ്ഞിരുന്നു മാത്രമല്ല മധ്യ ഓവറുകളിൽ സൂര്യ പോലെയൊരു ഗെയിം നിലവിൽ സഞ്ജുവിന്റെ പക്കലില്ലെന്നും ഹർഭജൻ പറഞ്ഞിരുന്നു എന്നാൽ ചില താരങ്ങളുടെ അഭാവം ഇന്ത്യയെ പ്രതികൂലമായി ബാധിച്ചേക്കുമെന്നാണ് വിലയിരുത്തൽ ഇന്ത്യ ലോകകപ്പ് ടീമിലേക്ക് പരിഗണിക്കാതിരുന്നവരിൽ ഇന്ത്യ മിസ് ചെയ്യാൻ സാധ്യതയുള്ള മൂന്ന് പേർ ആരൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത് താരം ആർ അശ്വിനാണ് ഇന്ത്യയുടെ സീനിയർ സ്പിന്നറായ അശ്വിന്റെ അഭാവം ഇന്ത്യയെ ബാധിക്കാൻ സാധ്യത ഏറെയാണ് കാരണം ഇന്ത്യ ഇത്തവണ സ്പിൻ നിരയിലേക്ക് പരിഗണിച്ചിരിക്കുന്നത് രവീന്ദ്ര ജഡേജ അക്ഷർ പട്ടേൽ കുൽദീപ് യാദവ് എന്നിവരെയാണ് മൂന്നുപേരും ഇടം കയ്യൻ സ്പിന്നർമാരാണ് പ്രധാനപ്പെട്ട ടീമുകളിലെല്ലാം തന്നെ നിരവധി ഇടം കയ്യൻ ബാറ്റ്സ്മാൻമാരുമുണ്ട് ഇവരെ കുടുക്കാൻ വലങ്കയ്യൻ സ്പിന്നർ ടീമിൽ വേണ്ടത് അത്യാവശ്യമാണ് എന്നാൽ ഇന്ത്യക്കൊപ്പം ഇത്തവണ വലങ്കയ്യൻ സ്പിന്നർമാരായി ആരും തന്നെയില്ല ഒട്ടുമിക്ക പ്രമുഖ ഇടം കയ്യൻ ബാറ്റ്സ്മാന്മാർക്കെതിരെയും അശ്വിന് മികച്ച റെക്കോർഡുമുണ്ട് അതുകൊണ്ട് തന്നെ അശ്വിനെ ഇന്ത്യ ഒപ്പം കൂട്ടേണ്ടതായിരുന്നു എന്നാണ് വിലയിരുത്തൽ അതുപോലെ ബാറ്റുകൊണ്ടും ടീമിന് ഉപകാരിയായ താരമാണ് അശ്വിൻ രണ്ടായിരത്തി പതിനൊന്നിലെ ലോകകപ്പിൽ ഹർഭർജൻ സിംഗിനെ പോലൊരു സീനിയർ സ്പിന്നർ ഇന്ത്യക്കൊപ്പമുണ്ടായിരുന്നു അതുകൊണ്ട് ഇത്തവണ അശ്വിനെ ഇന്ത്യ പരിഗണിക്കാത്തത് തിരിച്ചടിയായിരിക്കുകയാണ് രണ്ടാമത്തെ താരം യുസ്വേന്ദ്ര ചഹലാണ് അശ്വിനെ തടഞ്ഞെങ്കിലും ചഹാലിനെ ഇന്ത്യക്ക് പരിഗണിക്കാമായിരുന്നു കാരണം ഇന്ത്യൻ സാഹചര്യത്തിൽ മികവ് കാട്ടാൻ കഴിവുള്ള സൂപ്പർ സ്പിന്നറാണ് ചഹാൽ ഇക്കണോമി അല്പം മോശമാണെങ്കിലും ഇന്ത്യൻ പിച്ചിൽ കസറാൻ ചഹാലിന് മികവുണ്ട് ഇന്ത്യക്കൊപ്പം പരിമിത ഓവറിൽ മികച്ച റെക്കോർഡുള്ള ബൗളറാണ് ചഹാൽ കൂട്ടുകെട്ട് പൊളിക്ക് മിടുക്കനാണ് അദ്ദേഹം വലങ്കയന്മാർക്കെതിരെയും മികച്ച റെക്കോർഡ് അദ്ദേഹത്തിനുണ്ട് എന്നാൽ ഇന്ത്യ അദ്ദേഹത്തിന്റെ മികവിലും വിശ്വാസം അർപ്പിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ ഇത് ടൂർണമെന്റിൽ തിരിച്ചടിയായി മാറാൻ സാധ്യത ഏറെയാണ് ഒരു വലങ്കയൻ സ്പിന്നർമാർ എങ്കിലും ഇന്ത്യക്ക് ഒപ്പം കൂട്ടാമായിരുന്നു എന്നാണ് വിലയിരുത്തൽ ഇടങ്കയൻ സ്പിന്നർമാർ മാത്രമായത് ടീമിന്റെ സന്തുലിതാവസ്ഥയെ ബാധിക്കുമെന്ന് ഉറപ്പാണ് മൂന്നാമത്തെ താരം അഷീഫ് സിംഗ് ആണ് ജസ്പ്രീത് ബുംറ മുഹമ്മദ് സിറാജ് മുഹമ്മദ് ഷമി ഷാർദുൽ താക്കൂർ എന്നിവരെയാണ് പേസർമാരായി ഇന്ത്യ പരിഗണിച്ചിരിക്കുന്നത് ഇവരെല്ലാം വലങ്കയർമാരാണ് ഇടങ്കയൻ പേസർമാർ ഇല്ലാത്തത് ഇന്ത്യയെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയേറെയാണ് അതുകൊണ്ട് തന്നെ അഷിബ് സിംഗിനെ ഇന്ത്യ പരിഗണിക്കേണ്ടിയിരുന്നു എന്നാണ് വിലയിരുത്തൽ പൂർണ്ണമായും വലങ്കയൻ പേസന്മാരെ മാത്രം ആശ്രയിക്കുന്നത് ഇന്ത്യക്ക് തിരിച്ചടിയായി മാറാനാണ് സാധ്യത തന്നെ അഷിപ്പ് സിംഗിന്റെ അഭാവം ഇന്ത്യയെ പ്രതികൂലമായി ബാധിക്കാനുള്ള സാധ്യതയും ഏറെയാണ് ഇന്ത്യയുടെ പേസ് ദിന നേപ്പാളിനെതിരെ വലിയ മികവ് കാട്ടിയിരുന്നില്ല അതുകൊണ്ടുതന്നെ ഏഷ്യാ കപ്പിലെ വരുന്ന മത്സരങ്ങളിലെ പ്രകടനം കണ്ടറിയുക തന്നെ വേണം ഇതിനെ അടിസ്ഥാനമാക്കി അനിവാര്യമായ മാറ്റം ലോകകപ്പ് ടീമിൽ പ്രതീക്ഷിക്കാം എന്ന് തന്നെയാണ് വിലയിരുത്തൽ ഇന്ത്യയുടെ റിസർവ് താരങ്ങളുടെ ലിസ്റ്റ് ഇതുവരെ പുറത്തുവിട്ടിട്ടുമില്ല ഏകദിന ലോകകപ്പിന് മുൻപ് ഇന്ത്യ ഓസ്ട്രേലിയക്കെതിരെ മൂന്ന് മത്സരങ്ങളടങ്ങിയ ഏകദിന പരമ്പരയും കളിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ടീമിൽ അവസാന നിമിഷം ചില മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല